എന്റെ ചക്കിയ. ഇത് പിന്നെ വന്ന നിങ്ങളുടെ മാളവിക. അമ്മേ, ഇതിന് വെള്ളം എടുത്തു തരോ. കുഞ്ഞി കൊലുസം കിലുക്കി നടന്ന കുഞ്ഞിൽ നിന്ന് ഇത് കൊറേ ദിവസവും തുടങ്ങിയിട്ട് വീട്ടുകാരുടെ ഒപ്പം ഇരുന്ന് ടി വി കാണുമ്പോ തന്നെ നിങ്ങക്ക് ചക്കീനെ കെട്ടിക്കണോ അല്ലെ? അല്ലെങ്കിൽ തന്നെ പെമ്പിള്ളേരെ ഇപ്പൊ കെട്ടിക്കണേ ഇപ്പൊ കെട്ടിക്കണം എന്ന് പറയുന്നതാണ് വീട്ടുകാർ നിക്കണം. അതിന്റെ ഇടക്കാണ് ഒരു ചക്കിയും അപ്പനും. അപ്പാ ഗോ കൊറോണ. ശീതളേ, ആ നിന്റെ പവർ ബാങ്ക് ഒന്ന് തന്നെ മോളെ. അത് അമ്മയ്ക്ക് എന്തിനാ? നീയല്ലേ പറഞ്ഞേ കറണ്ട് ഇല്ലാത്തപ്പ അതി കുത്തിയ കറണ്ട് കിട്ടുമെന്ന്. അമ്മയ്ക്ക് ഇപ്പൊ എന്തു കൂത്താനാ? എനിക്ക് ആ മിക്സിയിലൊന്ന് അരയ്ക്കാനാ. ഒന്നതാ ഫുഡ് വന്നല്ലോ. അമ്മക്ക് എന്നീ ചോറിന്റെ കൂടെ ചമ്മന്തി മുട്ട മാത്രം ഉണ്ടാക്കി തരാൻ അറിയുള്ളോ? വേറെ ഒന്നും ഇല്ലേ? കറി ശ്രദ്ധിക്കണം കഴുതേ. ഇന്നലെ നിനക്ക് ഉണ്ടാക്കി തന്നത് വെളുത്ത ചമ്മന്തി, മാങ്ങ അച്ചാറും കോഴിമുട്ട പൊരിച്ചതും. ഇന്ന് നീ കഴിക്കാൻ പോണത് ചുവന്ന ചമ്മന്തി, നാരങ്ങ അച്ചാറും താറാമുട്ട പൊരിച്ചതും. നിനക്ക് ഇതിൽ കൂടുതൽ എന്ത് ചേഞ്ച് അടി വേണ്ടത്? ഹലോ ഹലോ അമ്മമ്മ, ഹാപ്പി വിഷു. ആ ഹാപ്പി വിഷു മോളെ. എന്താ മാമ ഇത്തവക്കാതെ നീട്ടൊന്നുമില്ലേ? എങ്ങനെ തരാനാ? ലോക്ക്ഡൗൺ അല്ലേ മോളെ. അതിനിപ്പോ എന്താ മാമ ഗൂഗിൾ പേ ചെയ്ത? എന്ത് പേ? ഗൂഗിൾ പേ ഞാൻ ചേട്ടായിനോട് പറഞ്ഞ് സെറ്റാക്കിണ്ടാ. ഗൂഗിൾ പേ കഴിഞ്ഞ അയച്ച. എന്തുവാ മോളെ? അമ്മമ്മ നോക്കട്ടെ. അമ്മമ്മ ഞാൻ ചേട്ടായിനോട് പറഞ്ഞ് സെറ്റാക്കിണ്ടോ? ഞാൻ 500 രൂപ ഇട്ടില്ല, 2000 രൂപ വേണം. അമ്മമ്മ നോക്കട്ടെ മോളെ. അമ്മമ്മ നോക്കിയാ പോലെ എന്തായാലും വേണം. അടുത്ത പ്രാവശ്യത്തെ വിഷുവിന് അമ്മാമി ജീവിച്ചിരിപ്പുണ്ടോ അറിയാൻ പറ്റില്ല. 2000 രൂപ വേണേ. ഓക്കെ അമ്മമ്മ. പേപ്പറോടെ പടം വായിക്കുന്നേ. ഏ വായിക്കാറില്ലെങ്കിൽ ഉണ്ടാ, ഞാൻ വായിച്ച അർത്ഥം പറഞ്ഞു തരാം. വി കനോട്ട് ഈറ്റ് ഫ്രൂട്ട് വൈൽ ദ ട്രീ ഇൻ ദ ബ്ലോസംസ്. എന്താ അർത്ഥം അറിയോ? ആ പറഞ്ഞുതരാം. ബ്ലൗസും ഇത്ത മരത്തിൽ കയറി പഴം പറിച്ചു തിന്നാൻ പറ്റില്ല. അടുത്തത് ഫോർ എവേ കൗസ് ഹാവ് ലോങ് ഹോൺസ്. പശുക്കൾ ദൂരെ നിന്നാലും ഹോൺ നീട്ടിയടിച്ചേക്കണം. ഏതാ ഇനി എന്തത്? എ വൈസ് മാൻ നെവർ യൂസ് വെപ്പൺസ്. ഓ സിമ്പിൾ, വയസ്സന്മാരൊരിക്കലും വേപ്പണ ഉപയോഗിക്കാറില്ല. ഇനി മോനെ എന്തെങ്കിലും സംശയം ഒന്ന് ചേച്ചിനെ തന്നെ വിളിച്ചു ചോദിക്കണോ. ട്യൂഷൻ ഫീസിനൊന്നും കാശ് കൊടുത്ത് മുടിയണ്ട, നമ്മോട് പറഞ്ഞു ചേച്ചിക്ക് പുറത്തു തന്നാ മതി. ഓക്കെ, വേണേ 100 രൂപ കൊട്ടി തന്നോ. ഞാൻ വന്ന് ഇതൊന്നും എടുക്കും. അമ്മേ 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 അമ്മ 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 ഓടിവാ അമ്മ ഓടിവാ അമ്മ അമ്മ ഓടിവാ അമ്മ ഓടിവാ അമ്മ അമ്മ എന്താണ് എന്താ പറ്റിയ? അമ്മ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഫാൻ ഒന്ന് ഇട്ടു. ദൈവമേ, ഇന്ന് ചോറ് ഞാൻ എന്തോ കറി ഉണ്ടാക്കും. ഇതിപ്പോ എല്ലാ ദിവസവും ഒരു ടാസ്ക് ആണല്ലോ. അമ്മേ എന്താ അമ്മേ? ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഗോവയ്ക്ക് പോകാനൊരു 2000 രൂപ. എവിടെ പോവാൻ? ഗോവയ്ക്ക്. കറി കിട്ടി, ഇന്ന് ഗോവയ്ക്കാ തോരൻ ഉണ്ടാക്കാം. ഫുഡ് പറയട്ടെ. ഇതെന്താ ചായയുടെ കൂടെ മിച്ചറ് മാത്രം? ദോശയും പുട്ടൊന്നും ഉണ്ടാക്കിയില്ലേ? ഇതെങ്ങനെ രാവിലെ തിന്നണേ? അതെ, അതിനിത് രാവിലെ അല്ല വൈകുന്നേരം. പാതിരാത്രി മുഴുവൻ ഫോണിൽ നോക്കിയിരുന്നിട്ട് ഉച്ച അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോ കേറി എഴുന്നേറ്റ് വരുവോ അവള്. എന്നിട്ട് അവക്ക് ഹലോ. ആ പറ. തെങ്ങിന്റെ മോളിൽ നിന്ന് വീണതറിഞ്ഞോ? ആര്? തേങ്ങ. അയ്യേ, എന്റെ പോക്കറ്റ് അടിച്ചു പറഞ്ഞ ആര്? ടെയ്ലർ. അല്ലാണ്ടാര്? എന്റെ ദൈവമേ. പിന്നെ നിർത്ത്.
ഞാൻ തേച്ചതറിഞ്ഞ ഷർട്ടല്ലേ. അല്ലടാ, നിന്നെ ചീഞ്ഞ ചളിയായിട്ട് ഇറങ്ങിയേക്കാണ്. ഭാര്യ അങ്ങ് പൊത്തുവാണ്. ബ്രേക്കപ്പ് പോണാവൂലേ? ആ കേട്ടോ, ഒരിക്കലൊരു പാവപ്പെട്ടവന്റെ വീട്ടിലെ പൂച്ച ഒരു പണക്കാരന്റെ വീട്ടിലെ പൂച്ചയായി പ്രയാണത്തിലായി. പിരിയാ വയ്യാതായപ്പോ പാവപ്പെട്ട പൂച്ച പണക്കാരന്റെ വീട്ടിലെ പൂച്ചയെ പെണ്ണി ചോദിക്കാൻ ചെന്ന്. പാവപ്പെട്ട പൂച്ച പണക്കാരനോട് തന്റെ കാമുകീനെ വിവാഹം ചെയ്തു തരുമോ എന്ന് പറഞ്ഞപ്പോ പണക്കാരൻ പൂച്ച ദേഷ്യം കൊണ്ട് വിറച്ച് അയാളുടെ വീട്ടിലെ പട്ടീനെ അഴിച്ചുവിട്ടു. പട്ടിയെ കണ്ട പൂച്ച ജീവൻ കൊണ്ട് കണ്ടം വഴി ഓടി. അങ്ങനെ കണ്ടം വഴി ഓടിയ പൂച്ചകളെയാണ് പിന്നെ കണ്ടം പൂച്ച കണ്ടം പൂച്ച എന്ന് വിളിക്കാറ്. മനസ്സിലായില്ലേ? എല്ലാരും എനിക്കിട്ട് അതും വിശേഷം ഇല്ലാന്ന് കേക്കറാങ്ക മാമ. അടുത്ത ദീപാവലി വെറുതെ ചൊല്ല വേണ്ടിത്തന്നെ. சின்ன வயசுல இருந்து எல்லாருமே என்ன குண்டு குண்டுன்னு கிண்டல் பண்ணிருக்காங்க. அதெல்லாம் நினைச்சு நான் ஃபீல் பண்ணதே இல்ல. ஆனா எனக்கு உங்களுக்கு என்ன பிடிக்கலையோ? ஏண்டாப்பா இப்படி பிறந்தானு கஷ்டமா இருக்கு. கல்யாணம் ஆன நாள்ல இருந்து என்ன வெள்ள கூட கூட்டு போனது இல்ல, ஆசையா ஒரு வார்த்தை பேசினது இல்ல, ஏன் உங்க விரல் கூட என் மேல பட்டது இல்ல. நீங்க தப்பா நினைச்சுக்கலாம், நான் ஒண்ணு சொல்லட்டுமா? உங்களுக்கு பிடிச்ச யாராச்சும் நினைச்சு கடி பிடிங்க மாமா. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? ആ പച്ചക്കറിയൊക്കെ ഒന്ന് കഴുകി വെക്കി. ആ അമ്മ ഇത് മതിയാ നോക്കി. എന്റെ ദൈവമേ, രണ്ടു മാസമായിട്ട് ഫോൺ ഞാൻ അവൾക്ക് കൊടുക്കണില്ല. ടി വി കട്ട് പുറത്തേക്ക് ഞാൻ കളിക്കാൻ വിടണില്ല, കമ്പ്യൂട്ടർ ഒന്നും ഓടിക്കണില്ല. എന്നിട്ടും എങ്ങനെയാണ് നീ പരീക്ഷയിലൊക്കെ തോറ്റത്? എനിക്കറിയാൻ പാടില്ല എന്റെ ഭർത്താവ്. എന്തവിടെ ഒരൊച്ച? അത് അമ്മ മിണ്ടരുത്. ഓ എന്താ പുതിർ ബഹളം, ഒന്ന് പോയി നോക്കാം. കാരണം കിട്ടി. അതെങ്ങനെ? മൂത്തതിനെ കണ്ടല്ലേ അവളെ ഇത് പഠിക്കണത്. ഞാൻ മിണ്ടരുത്. എന്തടി ഓ എന്റെ പൊന്നു മോനെ, നീ പറയണ കേക്ക്. എന്തായാലും എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ല. ഇങ്ങനെ പുറക് നടന്ന് ശല്യം ചെയ്യല്ലേ, റിക്വസ്റ്റ്. പിന്നെ നിനക്ക് ആരെ കല്യാണം കഴിക്കാൻ ഇഷ്ടം ചെയ്തളേ? എന്റെ പൊന്നോ, ആരെയില്ല, ഒന്ന് പോയി തരുവോ? പിന്നെ ബാച്ചലറായിട്ട് നിക്കാനാണോ? അതെ. എന്നാ ഞാനും അതെ. നിന്നോ? എനിക്കെന്താ? ഒരു കാര്യം ചോദിക്കട്ടെ? എന്താടാ? ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ ചോദിക്കൂ. എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി ബാച്ചലർ ആയിട്ട് ഒരു വീട്ടിലൊന്ന് നിന്നൂടെ? ആ നിന്നൂടെ, പറ്റില്ല എന്ന് പറയല്ലേ, പ്ലീസ്. എന്തോ ഇന്നെന്താ അമ്മ സ്പെഷ്യൽ ഡിഷ് കഴിക്കാൻ? ആ ഇന്നല്ലേ, വാ പറഞ്ഞോ. പെപ്പർ ജാക്ക് ഫ്രൂട്ട് ഡ്രൈ ഫ്രൈ ആൻഡ് സോൾട്ട് ഹോട്ട് റൈസ് സോപ്പ്. വാവ്, അടിപൊളി. എന്താണെന്ന്? ചക്കപ്പുഴുക്ക് ഉപ്പിട്ട കഞ്ഞിയുള്ളോ? അയ്യേ, എന്താ വേണ്ടേ? അല്ല, എന്തായാലും മതി. ആ എന്നാ പൊക്കോ, സമയം പൊക്കൊണ്ടൊന്ന് തരാം. ബൈ ബൈ ഫോർ എവർ. ഇനി ഇനി ഞാൻ ശല്യാവില്ല. താങ്ക്സ്, താങ്ക്സ് ഫോർ എവരിത്തിങ്. കാടുകളെ വേണ്ട, നീ ആരാടാ? മര്യാദകളെ നിന്റെ മോന്ത പിടിച്ച് ഞാൻ ഭിത്തിയിലിട്ട് ഒരയ്ക്കും. നിനക്കെന്നാ അറിയില്ല, അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോ? ഞാൻ നാളെ വിളിക്കാം. എടുത്തലേയും കുത്തി കീറുകള നിന്നെ കേട്ടാ. ഓ, കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ ഒരുങ്ങിയ. പറഞ്ഞോളൂ, എന്ത് പറയാനാടാ പോത്തെ? തല കുത്തി പിടിച്ചാൽ കക്കൂസ് കഴുകാൻ ബ്രഷ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് പറ. അപ്പൊ അറിയാല്ലേ? ഓ അറിയാം, എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയാണല്ലോ മക്കളുടെ ഹെയർ സ്റ്റൈലിനെ പറയാറ്. പ്രാർത്ഥന അല്ല, മെഴുകുതിരിയത്തേക്ക്. ആടി മെഴുകുതിരിയത്തേക്ക്. ആ ഇന്നലെ മെഴുകുതിരി എത്തിച്ചാ ഞാനാ. അതിന് ഇന്നലെ ഞാൻ മുറ്റടിച്ച് പെരക്കാവ് ഓടിച്ച് പാത്രം കഴുകി.
എന്താ അമ്മ, ഇന്നലെ ഞാൻ മുറ്റൊടിച്ച് പാത്രം കഴുകി പെരക്കാവൊക്കെ അടിച്ചിട്ട് ഇന്ന് ഇവളോട് കത്തിക്കാൻ പറ. അമ്മ, ഞാൻ ഇന്നലെ ഗ്യാസ് ഊറ്റി ചുമന്ന് വായിക്ക് വെള്ളം ഒഴിച്ച് കെന്തിന്ന് വെള്ളം കോരി. അമ്മ, ഞാൻ തേങ്ങ എന്തി മുറ്റും പിന്നെയും അടിച്ച് പിന്നെ അമ്മയുടെ സ്കൂട്ടറും കഴുകി അച്ഛന്റെ കാറും കഴുകി. അമ്മ, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് മോട്ടർ ഓൺ ആക്കി രാത്രി ഗേറ്റ് പൂട്ടി. മതി, ഞാൻ കത്തിച്ചോളാം. അയ്യേ, എന്തുവാടി ഇത്രയും പ്രായമല്ലേ, കുറച്ച് പക്വത ഒക്കെ ഇട്ട് പെരുമാറിക്കൂടെ. അമ്മ, എന്താ അമ്മ, എന്താ നെറ്റ് വരും നമ്മുടെ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓണാക്കിയേ. ഓ, പാസ്വേഡ് എന്താ? ഉളുപ്പുണ്ടോ ഊറ്റാൻ, ഫുള്ള് ക്യാപിറ്റൽ സ്പേസ് ഇല്ല ട്ടാ. അമ്മ, അമ്മ എന്തിനാ നിങ്ങളെ വളർത്തണത്? ഇക്കടെ പണിയൊക്കെ എടുപ്പിക്കാനാ? അപ്പൊ അമ്മക്ക് വേണ്ടത് ഒരു മകളെ അല്ല, ശമ്പളം കൊടുക്കാതെ നിർത്തേണ്ട ഒരു ജോലിക്കാരനാണല്ലേ. ഇടി എന്തോ, വേണ്ട അമ്മ, ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. എന്റെ കർത്താവ്, ആ മോട്ടറിന്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാൻ പറഞ്ഞതിനാണ് അവൾ ഈ കണ്ട ഡയലോഗ് ഒത്തടിച്ച്. എന്താ എന്താ പറഞ്ഞ? ഒന്നുമില്ല അമ്മ, ആർക്കാണ് ചക്ക വേണ്ടത്? ചക്ക ചോദിച്ചു അല്ലമ്മ, ഇതല്ല ചക്ക വേണ, പറഞ്ഞാ മതി കേട്ടോ. എന്ത് മാറും, ചക്ക തിന്ന് ചാറായി. ശീതളേ, ആ എടി, കുറച്ച് നെറ്റ് വരോ. അയ്യോ, എന്റെ നെറ്റ് തീരാറായി. എടി, എന്തോ ഇത്തിരി താടി, അമ്മയുടെ ഹോട്ട്സ്പോട്ട് നീ കംപ്ലീറ്റ് തീർത്തു വെച്ച്, എനിക്ക് ഇച്ചിരി നെറ്റ്, അതിനു വേണ്ടി നീ എന്തോന്ന് ഉപയോഗിക്കുന്നത്? നീ മര്യാദക്ക് തന്നെ ഉണ്ട്, എന്റെ സ്വഭാവം മാറും. എടി, എന്റെ കയ്യിൽ ഇല്ലെന്ന്. എന്താടാ അമ്മ ഇത്തിരി നെറ്റ് ചോദിച്ചിട്ട് തന്നില്ലമ്മേ. അതെ, രണ്ടെണ്ണത്തിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ, ഈ പബ്ജിയിൽ ഉണ്ടതീർന്ന് അവര് തരും അത് നമ്മ വാങ്ങിക്കണം? ഓ അല്ല അമ്മ, അമ്മക്ക് പബ്ജി കളിക്കാൻ ഉടനെ നെറ്റ് വീണ്ടും റീചാർജ് ചെയ്താ ഇച്ചിരി ഹോട്ട്സ്പോട്ട് വരും.